കുറച്ചധികം ആളുകൾ ഗ്യാദർ ചെയ്യുന്ന ഒരു സ്പേസിൽ നാം ആരോടും സംസാരിക്കാതെ ഉൾവലിഞ്ഞിരിക്കുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊരു ഇപ്പോൾ കല്യാണ വീട്ടിലായാലും അല്ലെങ്കിൽ പബ്ലിക് ഇവൻറ്റിലായാലും അങ്ങനത്തെ ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവരെ കാണുമ്പോൾ നമ്മൾ എന്താ പറയുക, അവർ ഭയങ്കര ഷൈ ആയിട്ടുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ നമ്മൾ പറയുക അവർക്ക് ഭയങ്കര അഹങ്കാരമല്ലാണെങ്കിൽ ജാടക്കാരായതുകൊണ്ടാണ്. ഇതൊന്നുമല്ല, അവരൊരു ഇൻട്രോവേർട്ട് പേഴ്സണാലിറ്റി കുടുംബം ആയതുകൊണ്ടാണ് അവരിങ്ങനെ ഉൾവലിഞ്ഞിരിക്കുന്നത്. പൊതുവേ നമ്മുടെ സൊസൈറ്റിയിൽ ഈ ഇൻട്രോവേർട്ട് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് അവർ കൺസേൺ ചെയ്യുന്നത്. നമ്മൾ ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് രാജാക്കന്മാർ, ചരിത്രകാരന്മാർ, സയൻറ്റിസ്റ്റുകളൊക്കെ ഇൻട്രോവേർട്ടാണ്. അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം ബിൽ ഗേറ്റ്സ്, ആൽബർട്ട് ഐൻസ്റ്റൈന്, എബ്രഹാം ലിങ്കൺ, മഹാത്മാഗാന്ധി, ന്യൂട്ടൺ പോലുള്ള മഹാന്മാരൊക്കെ ഈ ഇൻട്രോവേർട്ട് പേഴ്സണാലിറ്റി കുടുംബങ്ങളാണ്. എല്ലാ വ്യക്തികളും വ്യത്യസ്തരാണ്. നമ്മൾ പൊതുവേ ജനറലൈസ് ചെയ്ത് പറയുമെങ്കിലും ഓരോ വ്യക്തികളുടെ പേഴ്സണാലിറ്റി അനുസരിച്ചിട്ട് നമുക്ക് വ്യക്തികളെ ഇൻട്രോവേർട്ട്, എക്സ്ട്രോവേർട്ട്, ആംബിവേർട്ട് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് പറയാം. ഇതിൽ നമുക്ക് ഇൻട്രോവേർട്ടിനെ കുറിച്ച് നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറയാന്നുണ്ടെങ്കിൽ, സമൂഹത്തിൽ അധികം ഇടപെടുകാതെ വളരെ ക്ലോസ് കോണ്ടാക്റ്റ് ആയിട്ട് എപ്പോഴും ഒറ്റയ്ക്ക് ഇരുന്ന് സമയം ചെലവഴിക്കുന്നവരാണ് ഇൻട്രോവേർട്ട് നമ്മൾ പൊതുവേ പറയാം. നമ്മൾ വിചാരിക്കും അവർ ഈ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ അവർ ഭയങ്കര ഡിപ്രഷൻ മൂഡിലാണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട് പൊതുവേ. പക്ഷെ ഒരിക്കലും ഒറ്റയ്ക്ക് ഇരിക്കുന്നവർ അല്ലെങ്കിൽ സൈലൻസിനെ ഇഷ്ടപ്പെടുന്നവർ ഒരിക്കലും ഡിപ്രഷൻ മൂഡിലാണ് നമ്മൾ ഒരിക്കലും പറയരുത്. അവരൊരു നല്ല ആക്ട് ലിസണേഴ്സ് കൂടിയാണ് ഇൻട്രോവേർട്ടുള്ള ആൾക്കാർ. അതേപോലെ തന്നെ നമ്മൾ പല ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കാണാം ഇൻട്രോവേർട്ടിനെ മാറ്റി നിങ്ങൾക്ക് ജീവിത വിജയം കൈവരിക്കാമെന്നൊക്കെ. അതൊരിക്കലും നമ്മളൊരാൾക്ക് വേണ്ടി നമ്മൾ എന്താണെന്നുള്ളത് നമ്മൾ ഒരിക്കലും മാറേണ്ടതായിട്ടുള്ളൊരു ആവശ്യമില്ല. എപ്പോഴും ഏച്ച് കെട്ടിയാൽ അത് മുഴച്ചുകൊണ്ടേ ഇരിക്കുള്ളൂ. നമ്മൾ നമ്മളായിട്ട് തന്നെ എപ്പോഴും മുന്നോട്ട് പോവുക, അപ്പോഴായിരിക്കും നമ്മുടെ ലൈഫ് എപ്പോഴും ക്രിയേറ്റീവ് ആൻഡ് അടിപൊളിയായിട്ടിരിക്കുക.